എന്താണ് മനസ്സിലാകാത്ത സഖാക്കൾക്ക്? അവിടെയാണ് വിഷയം, അവിടെയാണ് വിഷയം. അതാണ് ജനങ്ങൾ പരിശോധിക്കേണ്ടത്. ഇതെല്ലാം കറങ്ങിത്തിരിഞ്ഞു വരുന്ന നെക്സസുകളാണ്. അടിവേരറ്റ് പോകും ഈ സമൂഹത്തിന്റെ. വളരെ ചുരുങ്ങിയ ആളുകളുടെ കയ്യിലേക്ക് അധികാരവും പണവും സമ്പത്തും പോലീസും ഒതുങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കേരളം, ഞാൻ ഈ പറഞ്ഞതുപോലെ കുരാക്കുരി ഇരുട്ടത്ത് ഒരു കറുത്ത പാറയുടെ മേലെ ഒരു കറുത്ത ഉരുമ്പ് ഇഴഞ്ഞി 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 മെല്ലെ നീങ്ങി വരുന്നത് പോലെ ഈ ഫാസിസം മറ്റൊരു വഴിയിലൂടെ നമ്മുടെ സമൂഹത്തിൽ ആകെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കൂട്ട് ഞാൻ ഈ പറയുന്ന നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ നമ്മുടെ സമുദായത്തെ ഏൽപ്പിച്ച, നമ്മൾ നമ്മുടെ പാർട്ടിയെ ഏൽപ്പിച്ച, നമ്മൾ നമ്മുടെ ജനങ്ങളെ കാര്യങ്ങളെ ഏൽപ്പിച്ച ഈ പറയുന്ന എല്ലാ പാർട്ടിയിലും പെട്ട നെക്സസുകൾ ഇവരൊറ്റക്കെട്ടാണ്. ഈ ദുരന്തങ്ങളുടെയൊക്കെ മുഴുവൻ കാരണം അതാണ്. വലിയ ദുരന്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അരുത് കാട്ടാള എന്ന് പറഞ്ഞത് കൈ ഉയർത്താൻ ജനങ്ങൾക്ക് സാധിച്ചാൽ ഇതിന് അറുതി ഉണ്ടാകും. എനിക്ക് എന്റേതായ പരിമിതി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഒരു പുരുഷായുസിൽ ചെയ്തു തീർക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമുള്ള റിസ്ക് ഞാൻ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇനി ജനങ്ങൾ ആലോചിക്കണം. ഈ മലപ്പുറത്തെ 10 സ്ഥലങ്ങളിൽ ഇതേപോലെ പൊതുയോഗം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങളോട് ഞാൻ സംസാരിക്കണം. നാളെ മാമി കേസുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുടെ യോഗം കോഴിക്കോട് മുതലക്കുളം മൈതാനിയില്ല. അപ്പൊ ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിലും ഈ ജനം തന്നെയാണ്. ജനമാണ് രാജാവ്. കിങ് എന്ന സിനിമ കണ്ടിട്ട് കാര്യമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കണ്ടു കാണപ്പെട്ട പോലീസുകാർ നമ്മളെ ജീവൻ രക്ഷിക്കാൻ ഈ സമൂഹത്തിന് വേണ്ടി നന്മ പുലരാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് നെറ്റി ചൊടിച്ച് എല്ലാ പോലീസുകാരെയും മൊത്തങ്ങളും നോക്കണ്ട. ഇത് വിരലിലുണ്ടാവുന്ന വളരെ ചെറിയ ഒരു 1% മാത്രമാണ്. ആ ക്രിമിനൽ സംഘത്തിൽ നിന്ന് ഈ പോലീസ് സേനയെ മോചിപ്പിച്ചെടുക്കണം. ഇപ്പൊ കേസന്വേഷണം അല്ല നടക്കുന്ന എന്റെ പരാതി. ഇപ്പൊ ആകെ നടക്കുന്ന അന്വേഷണം എന്താ പറയുക? ഈ ആ ചങ്ങാതിക്ക് എങ്ങനെയാ വിവരമൊക്കെ കിട്ടിയത്? ഇത് തന്ന നല്ല മനസ്സ് ഉള്ള ഈ നാടിനെ നന്മയാക്കിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നാണ് പലതും. അവരെ തെരഞ്ഞെടുക്കുക, അതിന്റെ CCTV തെരഞ്ഞെടുക്കുക. ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, സാറേ പണി അങ്ങോട്ട് പോയാലും നല്ല തൂമ്പണ്ട് നാട്ടില്, മനസ്സിലായോ? നല്ല തൂമ്പണ്ട് നാട്ടില്. ഞങ്ങൾ പോലീസുകാർ ഞങ്ങൾ കളക്കാൻ ഇറങ്ങും, എന്നാലും ഈ അനീതിക്ക് സാറിന്റെ കൂടെ ഉണ്ട്. ഒരു സ്ഥലത്ത് വന്നപ്പോ ഞാൻ ആ വിളിച്ചു പറഞ്ഞ ആ CCTV ഒക്കെ നോക്കാക്കുന്ന സ്റ്റാഫിനോട്, അപ്പൊ നല്ല റാങ്കിലെ ഉദ്യോഗസ്ഥരാണ്. കേട്ടക്കട്ട സാറേ, അപ്പഴാ പറഞ്ഞു കയ്യിന് നല്ല ബലുണ്ട്, തൂമ്പയിട്ട് ഇറങ്ങിക്കോളാം മക്കളെ പറ്റാനും. ആ പോലീസും കേരളത്തിലുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം.